ധാർമ്മിക മൂല്യങ്ങൾ സാവധാനത്തിലാണെങ്കിലും ഒരു ഒരു നല്ല രീതിയിൽ തിരിച്ചു വരുന്നുണ്ട്. കാലചക്രം തിരിയുമ്പോൾ, ധർമ്മത്തിൻ്റെ ചക്രം തിരിയുമ്പോൾ ആ ധർമ്മചക്രത്തിൻ്റെ പ്രാധാന്യം ജനങ്ങൾ മനസ്സിലാക്കുന്നതാണ്. ഇന്ന് ഓരോ മനുഷ്യനും കേരളത്തിൽ, പ്രത്യേകിച്ചും ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ, സാമ്പത്തികമായിട്ട് വളരെ ഉയർന്നവർ ധാരാളമുണ്ട്. സുഖസൗകര്യങ്ങൾ ലഭ്യമാക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെയുണ്ട്. നമുക്കിഷ്ടപ്പെട്ടത് സ്വീകരിക്കാൻ നമ്മളുടെ മുമ്പിൽ വെറൈറ്റി ചോയ്സുകളുണ്ട്. പണ്ട് ടെലിഫോൺ ബില്ല് 2500 രൂപ കൊടുത്തിരുന്ന, ഇൻ്റർനെറ്റിനും ടെലിഫോൺ ബില്ലിനും കൂടി 2500 രൂപ കൊടുത്തിരുന്നത്, ഇന്ന് 3 മാസത്തേക്ക് 399 രൂപ മതി എന്ന ലെവലിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. മാറ്റങ്ങൾ വരുന്നു, അതനുസരിച്ച് പലർക്കും സന്തോഷമില്ല. ആശുപത്രിയിൽ പോകുന്നവരുടെ എണ്ണം, ഹാർട്ട് അറ്റാക്ക് കൂടുന്നു, ക്യാൻസർ കൂടുന്നു, അതുപോലെ തന്നെ മാനസിക രോഗങ്ങൾ കൂടുന്നു, അശാന്തി കൂടുന്നു. ഇതൊരു വസ്തുതയാണ്, വെറുതെ പ്രസംഗിക്കുന്ന രീതിയിൽ പറയുന്നതല്ല, ഇതൊരു വസ്തുതയാണ്. വീട്ടുകാർ തമ്മിൽ യോജിക്കുന്നില്ല, ബന്ധുക്കൾ തമ്മിൽ യോജിക്കുന്നില്ല, നമുക്ക് എന്തൊക്കെയോ വെട്ടിപ്പിടിക്കാനും കെട്ടിപ്പടുക്കാനും പറ്റിച്ചെടുക്കാനും തട്ടിപ്പറിക്കാനുമുള്ള തത്രപ്പാടിലാണ് നമ്മൾ. നമുക്ക് 12-15 ലക്ഷം രൂപ കൊടുത്ത് കാറ് വാങ്ങിക്കാൻ സാധിക്കും, പക്ഷേ പെട്രോൾ പമ്പിൽ ഫ്രീ ആയിട്ട് എയർ കിട്ടുമെങ്കിൽ, അതിനൊരു 15 കാറ് ക്യൂവിലുണ്ടെങ്കിലും നമ്മൾ ആ ക്യൂവിൽ നിൽക്കും ഫ്രീ ആയിട്ട് എയർ കിട്ടുന്നത് കൊണ്ട്. അത് തെറ്റാണെന്ന് പറഞ്ഞതല്ല, ആ ഫ്രീ ആയിട്ട് കിട്ടാനുള്ള നമ്മുടെ തത്രപ്പാണ്. നമുക്ക് മഴുവഞ്ചേരിയിൽ കാണാൻ സാധിച്ചു, 700-800 പേര് പിതൃകർമ്മം കഴിഞ്ഞ് പെട്ടെന്ന് കാൻറ്റീനിലേക്ക് ഒരുമിച്ച് വരുമ്പോൾ, ചിലപ്പോൾ 5 മിനിറ്റ് ചായ കിട്ടാനും ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടാനും ഒരു 5-8 മിനിറ്റ് വൈകുമ്പോൾ ചില വ്യക്തികൾക്ക് ഉണ്ടാകുന്ന ചെറിയ രോഷം, അവിടെ ആയതുകൊണ്ട് ചെറിയ രോഷം, വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ അവരെന്താകുമായിരുന്നു. രാവിലെ വീട്ടിൽ നിന്ന് 2:30-4 മണിക്ക് പുറപ്പെട്ട് വലിയ ക്യൂവിൽ നിന്ന് പിതൃകർമ്മമെല്ലാം ചെയ്ത് ഇറങ്ങി വരുമ്പോൾ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ അവരുടെ മനസ്സ് അനുവദിക്കുന്നില്ല. എനിക്കുള്ളത് കിട്ടണം ആദ്യം, ബാക്കിയുള്ളവന് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. അകത്തുള്ളവർ 600-700 പേർക്ക് ഒരുമിച്ചാണ് പ്രഭാത ഭക്ഷണം ഉണ്ടാക്കുന്നത്, 7 മണി, 8 മണി, 9 മണി, 10 മണിക്ക് എന്നറിയാതെ അകത്തുള്ളവർ എന്ത് ചെയ്താലും വിരോധമില്ല, ചെയ്തില്ലെങ്കിലും വിരോധമില്ല, എനിക്ക് കറക്റ്റ് ടൈമിൽ കിട്ടണം. നമുക്ക് തലേ ദിവസം ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെക്കാൻ പറ്റില്ലല്ലോ, ആ പിതൃകർമ്മ ദിവസമല്ലേ. ഈ പിതൃകർമ്മം ചെയ്തു വരുന്നവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാം. എല്ലാവരുമല്ല, 1-ഓ 2-ഓ 3-ഓ 4-ഓ 5-ഓ വ്യക്തികളുടെ റിയാക്ഷൻ വളരെ വളരെ രസകരമായി തോന്നി, ഞങ്ങൾക്ക് ചിരിയാ വന്നത്. കാരണം ഭക്ഷണം കൊടുക്കാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരല്ല, പിതൃകർമ്മം നടത്തിക്കാൻ പ്രതിജ്ഞാബദ്ധരാണ്. പക്ഷേ അവിടെ എല്ലാ സൗകര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടും ചില വ്യക്തികൾക്കൊക്കെ അവരുടെ ചെറിയ പൈകൽ വരുമ്പോഴുള്ള ദേഷ്യം വളരെ വളരെ പ്രത്യേകിച്ച് കാണാൻ സാധിച്ചു. ഞാനെന്ന് എൻ്റേതെന്ന രീതിയിൽ പോകുന്നത്, ധാർമ്മികമായ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മളിൽ സ്വതസിദ്ധമായിരിക്കുന്ന ചില വാശി, പക, വിദ്വേഷം, അഹങ്കാരം, അതൊക്കെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്നത് കാണാം. തുച്ഛമായിട്ടുള്ള എമൗണ്ടിനാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നതെങ്കിലും അതെല്ലാം അവകാശമാണ് എന്ന രീതിയിൽ പെരുമാറുന്ന വ്യക്തികളെയും ചിലപ്പോൾ ചില സ്ഥലത്തൊക്കെ കാണാൻ സാധിക്കും. ഏതായാലും നോക്കുക, ധാർമ്മിക മൂല്യങ്ങൾ വർദ്ധിക്കുന്നു. പക്ഷെ അതേ സമയത്ത് നോക്കുക, സ്വർണ്ണക്കട നടത്തുന്ന വ്യക്തി ബിലോ പോവർട്ടി ലൈനിൽ റേഷൻ വാങ്ങിക്കുന്നു. ഇവിടുത്തെ സ്ത്രീ അവകാശം സംരക്ഷിക്കുന്ന ഗവൺമെൻറ് ഗസറ്റഡ് ഓഫീസർ, അവർ ഈ സമൂഹത്തിൽ നീതിന്യായ വ്യവസ്ഥ പുനഃസ്ഥാപിക്കാനായിട്ട് അപ്പോയിൻമെൻ്റ് ചെയ്തിരിക്കുന്ന ആ സ്ത്രീ, അവർ ബിലോ പോവർട്ടി ലൈനില്ല, ലക്ഷങ്ങൾ മാസം ശമ്പളം വാങ്ങിക്കുന്ന സ്ത്രീയാണ് അവർ. ധാർമ്മികത തകരുന്നത് ഉയർന്നു കാണുന്നു ചില സ്ഥലത്ത്, പക്ഷേ പൊതുവെ ധാർമ്മികത മൊത്തത്തിൽ നമുക്ക് കൂടുന്നതായിട്ട് കാണാം. പണ്ടത്തെ ഇതിനേക്കാൾ വ്യത്യസ്തമായിട്ട് ഐസൊലേറ്റഡ് കാര്യങ്ങൾ പെട്ടെന്ന് പുറത്തു വരാനുള്ള കാരണം ജനങ്ങളുടെ പ്രതികരണവും പത്രമാധ്യമങ്ങൾ അതിൽ ശ്രദ്ധിക്കുന്നതും കൂടി കൊണ്ടാണ്. പക്ഷേ ലോകം എങ്ങനെ പെരുമാറണമെന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, പ്രതീക്ഷിക്കാം നമ്മളെങ്ങനെ പെരുമാറണമെന്നുള്ളത് തീരുമാനിക്കണം. നമ്മളുടെ ഭാഗത്തു നിന്ന് അസത്യം, അധർമ്മം, അനീതി, അന്യായം ഉണ്ടാവരുത്, അതാണ് ഇമ്പോർട്ടൻ്റ്. പ്രണാമം.